ഹലോ ഫ്രണ്ട്സ്, ഹിനി സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹരിശാൻ ജയപ്രാശ്. നമ്മുടെ ഏഴാമത്തെ ദിവസത്തെ മീൻ പിടുത്ത വീഡിയോ ആണ്. ഏഴാമത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങി നടന്ന് മീൻ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളും അതിന് തയ്യാറായിട്ടാണ് വന്നത്. ഞാൻ മീൻ പിടിക്കുന്നില്ല, മീൻ പിടിക്കുന്നവരുടെ കൂടെ ഓടി വീഡിയോ എടുത്ത് നിങ്ങളെ എത്തിക്കാനാണ് എൻ്റെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ന് വെള്ളമൊന്നും അധികം പറ്റിയിട്ടില്ല. നമ്മൾ വീട്ടിലേക്ക് ആവശ്യത്തിന് ഞാൻ രാത്രിയിൽ ഇറങ്ങി ചിലപ്പം മീൻ പിടിക്കുമായിരിക്കും, അതേ ഉള്ളൂ. പകലിപ്പോൾ ഞാൻ മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ മീൻ പിടിക്കാൻ ഇറങ്ങുന്നില്ല. നമ്മൾ കൂട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഇന്നലെ ഫുൾ നൈറ്റ് കൂട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ കൂട് പൊക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കൂട് പൊക്കിയിട്ട് നമ്മുടെ പോരാളികളുടെ അടുത്തേക്ക് പോകണം. പോരാളികളെല്ലാം കണ്ടത്തിൽ നിരന്നിട്ടുണ്ട്. എത്ര പേരുണ്ട്, എങ്ങനെയാണ്, എന്തൊക്കെ കിട്ടി എന്നുള്ളതൊന്നും അറിയത്തില്ല. അവർ വെളുപ്പിന് 6 മണിയായപ്പോൾ ഇറങ്ങി. ഇപ്പോൾ ഒരു 7:45 സമയമായി. നമ്മൾ കൂട് പൊക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പൊക്കിയിട്ട് അവരുടെ അടുത്തോട്ട് പോകണം. വല്യച്ചൻ ദേവിയുടെ ഒരു വളത്തുമീനെയൊക്കെ വീശിയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനെയും കാണിക്കാം. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ അടിപൊളിയായിരിക്കും. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മടക്കി വീശിക്കൊണ്ടിരുന്ന വല്യച്ചൻ ദേ ലോല അവിടുന്ന് വീശി പിടിച്ച വളത്തുമീനാണിത്. ആഹാ, പൊളിച്ചല്ലോ. 2 കിലോയും മേളി വലിപ്പം കാണും. അടിപൊളി ഒരു വളത്തുമീനാണ്. ചെറുക്കൻ രാവിലെ പൊലിച്ചല്ലേ. ദേ നോക്ക്, അങ്ങോട്ട് നോക്ക്. ദേ കണ്ടോ, പട്ടാളക്കാരെല്ലാം ദേ നമ്മുടെ മീൻപിടുത്തക്കാരെല്ലാം നിരന്ന് നടക്കുന്നുണ്ടോ? അവരുടെ അടുത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. നമ്മളങ്ങോട്ട് പോകും. ഇപ്പോൾ കൂട് പൊക്കും. ആദ്യമേ എന്തായാലും നമ്മുടെ കൂട് വിട്ടിട്ടുണ്ട്. കൂടൊന്ന് പൊക്കി നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അതിൻ്റെ അകത്തിലെ മീനൊന്ന് കുറഞ്ഞിട്ട് ആൾക്കാർക്ക് കൊടുത്തിട്ട് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയാൽ പിന്നെ ഇപ്പോഴെങ്കിലും വരവ് നടക്കത്തില്ല. ഞങ്ങളുടെ പപ്പ എന്ത് ചെയ്യടോ? എല്ലാവരും ഉണ്ടല്ലയോ. നമ്മുടെ കൂട് പൊക്കി ഇതേ കരയെ വെച്ചിട്ടുണ്ട്. നല്ല ആയാസകരമായിട്ടുള്ള പണിയായിരുന്നു ഇത്. കുറേ പള്ളത്തിയും കാരിയും കണാ കോണാ സാധനങ്ങളെല്ലാം ഉണ്ട്. കാര്യമായിട്ട് കരിമീനുണ്ടോ? എല്ലാം ഞാൻ കൂട്ടിൽ നിന്ന് മാറ്റിയിട്ട് കാണിക്കാം. പൊക്കാൻ തന്നെ വയ്യ, നല്ല വെയിറ്റ്. ആ പൊളിച്ച് കരിമീനുണ്ട് സിലോപ്പിയേ. ആ 20-ന്റെ ബക്കറ്റാണ് ഇത് കണ്ടോ. ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട്. നല്ലതാണ്ട അടിപൊളി ഒരു കരിമീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് കൂട്ടി കയറിയെന്ന് അറിയത്തില്ല. ഉണ്ട വാ ചെറുതാണ്. പള്ളത്തി, കാരി, സിലോപ്പിയ എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ രാത്രി ഇട്ടതിന് തക്ക പ്രയോജനമൊന്നും ഇല്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നഷ്ടമില്ലായിരുന്നു. നമ്മളിവിടെ കാവലിരിക്കുകയൊന്നും ചെയ്തില്ല. അങ്ങനെ നമ്മൾ പോയിട്ടിട്ട് രാവിലെ വരുമായിരുന്നു. അതുകൊണ്ട് നഷ്ടമില്ല. ഇനി ഏറ്റവും വലിയ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ. ഇതിലെ കുള്ളിയെ ഛേ മുള്ളിയെ പറക്കി കളയുകയാണ് ഇതിൻ്റെ അതിലെ ഏറ്റവും വലിയ പണി. ഓരോ കണ്ണിക്കും മുള്ളി കയറിയേക്കാണ് കണ്ടോ. ചേറ് വെക്കലും ഇനി ഇതെല്ലാം ഒലച്ച് വീണ്ടും വെക്കുന്നതാണ് നമുക്ക് ആയാസകരമായിട്ടുള്ള പണി. എന്നാലും ഞങ്ങളിനി അതിലേക്ക് നോക്കട്ടെ. എന്നിട്ട് വേണം അവരുടെ അടുത്തോട്ട് പോകാൻ. ഒരാളത് തോൽവി സമ്മതിച്ച് തിരിച്ചു വരുന്നുണ്ട്. നമ്മുടെ രാജുവണ്ണൻ ചുരുക്കുവലയുടെ മണ്ടയൊക്കെ കേട്ടിട്ട് അതും കൊണ്ട് നടന്നു വീശാൻ പോയതായിരുന്നു രാജുവണ്ണൻ. ദേ തിരിച്ചു വരുന്നുണ്ട്. ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞത് കൂട്ടിൽ കിട്ടിയ മീനെ കൊണ്ട് നമ്മൾ കരയിലോട്ട് പോവുകയാണ്. ഇനി ഇറങ്ങി നടന്ന് വീശുന്നവരുടെ അടുത്തേക്ക് പോകണം. എത്ര പേരുണ്ട്, എങ്ങനെയാണ്, എന്തൊക്കെ കിട്ടി. വളത്തുമീനെയൊക്കെ ഓരോരുത്തർക്ക് കിട്ടിയെന്ന് പറയുന്നത് കേട്ട്. നമ്മുടെ വല്യച്ചൻ ഒരെണ്ണത്തിനെ കിട്ടിയായിരുന്നു, 2 കരിമീനെയും കിട്ടിയായിരുന്നു. ബാക്കിയുള്ളവർക്ക് ആർക്കൊക്കെ കിട്ടി, പൊലിച്ചു എന്നൊക്കെ ഉള്ളത് നമുക്ക് കാണണ്ടേ. അങ്ങോട്ട് പോകണം. പിന്നെ നമ്മളിതേ നടന്ന് വീശുന്നവരുടെ അടുത്തോട്ട് പോവുകയാണ്. ഇപ്പോൾ വരമ്പേ കൂടാണ് നടക്കുന്നത്. അടുത്ത് ചെന്നിട്ട് അവരുടെ അടുത്തോട്ട് ഇറങ്ങാം. എല്ലാവരുടെയും കൂടുതലേക്ക് ഒന്ന് നോക്കണം എന്തൊക്കെ കിട്ടിയെന്നുള്ളത്. അതുകൊണ്ടാണ് ഈ വരമ്പേ കൂടെ പോകുന്നത്. സൈഡിലായിരിക്കും അവർ കൂടുതലെ കിട്ടിയിട്ടേക്കുന്നത്. നമ്മുടെ കുറച്ച് മീനെ കൊടുത്തു. ഏകദേശം ഒരു 1.5 ബക്കറ്റ്. കുഴപ്പമില്ലായിരുന്നു, നമുക്ക് നഷ്ടമൊന്നുമില്ല. കുറേ മീൻ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്കിനി നടന്ന് വീശ് കാണാം. എത്ര പേരുണ്ട്, എങ്ങനെയാണ്, എന്താണ് പരിപാടി എന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാം. ഒരു വളത്ത് മീൻ ഇവിടെ കിടപ്പുണ്ട്. മൊത്തത്തിൽ ശോകമാണ് ഇത് നോക്ക്. 1, 2, 3, 4, 5, 6, 7 ഈ അവിടെ ഒരാൾ 8, ബിജുവണ്ണൻ 9, ബിജുവണ്ണൻ 10, 11, 12, 13 വലക്കാരും. ഇപ്പോഴാണ് ഒറ്റാൾക്കാർ ഇറങ്ങിയത് അവിടെ. ഇപ്പോഴാണ് ഒറ്റാൾക്കാർ ഇറങ്ങി കുത്തി തുടങ്ങിയത്. 13 വലക്കാരാണ് നമ്മുടെ ഈ കണ്ടങ്ങളിൽ ഉഴുതു മറിച്ചുകൊണ്ടിരിക്കുന്നത്. മീൻ ഭയങ്കര കുറവാണ്. കാരണം ഇപ്രാവശ്യം എല്ലാവരും പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാടങ്ങളിൽ ഇത് പായൽ കയറിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇവിടെങ്ങും പായല്ലായിരുന്നു. അപ്പം പായല്ലാത്തതുകൊണ്ട് മീനൊക്കെ ഓടിക്കളിക്കുന്ന നമുക്ക് കാണാമായിരുന്നു. ഇപ്രാവശ്യം പായൽ കയറിയുകൊണ്ട് എല്ലാവരും പറഞ്ഞത് മീനൊന്നും കയറിയ മീനൊന്നും ഇറങ്ങിപ്പോത്തില്ല. പായലുള്ളതുകൊണ്ട് മീനെല്ലാം ഇഷ്ടംപോലെ അതിൻ്റെ അകത്ത് നിൽക്കും, പായലിനകത്ത് തങ്ങി നിൽക്കും എന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം മീനൊന്നുമില്ല. മീനൊന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കൊന്നും കിട്ടിയിട്ടില്ല. ഇടയ്ക്കും തലയ്ക്കും ഓരോ കരിമീനും വളത്തുമീനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൂ. ബാക്കി ആർക്കും മീനൊന്നും ഇല്ല. എല്ലാവരും ഇങ്ങനെ തെരച്ചിൽ തുടരുകയാണ്. ഇത് അവിടെ ജോസ് വീശിയിട്ടുണ്ട്. ഇത് ശ്രീനിവാസണ്ണൻ അവിടെ വലയ്ക്കകത്തുനിന്ന് 2 കരിമീനെ പിടിക്കുന്നുണ്ട്. ഇവരൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്. ഇനി പാർക്കിൽ എന്തെങ്കിലും കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടുന്ന് മീനെ പിടിക്കുന്നുണ്ട്.
ശ്രീനിവാസൻ നന്ദി അവിടുന്ന് മീൻ പിടിക്കുന്നുണ്ട്. സിലോപ്പിയ സിലോപ്പിയാണ് കേട്ടോ, ഇവിടെയും സിലോപ്പിയ പിടിക്കുന്നു. കരിമീനാന്ന് ഇവിടെ ചറ പറ എല്ലാരും വീശിയിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയത്തില്ല, അവെല്ലാം കണ്ടിട്ടാണെന്ന് അറിയത്തില്ല. അത് ഓരോ പോച്ചക്കുറ്റിക്ക് എല്ലാരും വീശിയിട്ടുണ്ട്. അടുത്തളവിടെയും വീശി. എല്ലാവരും ഉണ്ട്, ആർക്കും ഒന്നും കിട്ടുന്നില്ലല്ലോ. നമ്മുടെ ശ്രീനിവാസ് അണ്ണന് കിട്ടിയ മീനെ എല്ലാം എന്ത് കൂടുതലേക്കകത്തിലേക്ക് ആക്കിയാണ്. എന്തൊക്കെ മീൻ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. കരിമീനെ സിലോപ്പിയ, സിലോപ്പിയില്ല കരിമീൻ മാത്രം. ഒന്നും ഒന്നും ഇല്ല കേട്ടോ, എല്ലാവരും വെറുതെ ഇറങ്ങി നടക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മീൻ നല്ല കുറവാണ്. കഴിഞ്ഞ വർഷം ഇങ്ങനൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ വർഷം നമുക്ക് മീനൊക്കെ ഇങ്ങനെ പോകുന്നേ കാണായിരുന്നു, ഓളം അടിച്ച് പോകുന്നതാണ്. എന്ത് ഭംഗിയായിരുന്നു അത് തന്നെ, ഭയങ്കര ഓളമൊക്കെ പോകും. ഓളത്തിൻ്റെ മണ്ടയ്ക്കൊക്കെ വീശി മീൻ പിടുത്തമൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യം വൻ ശോകമാണ്, ഒന്നുമില്ല. ഇറങ്ങി നടത്തതിൻ്റെ ആദ്യത്തെ ദിവസമാണ്. എല്ലാവർക്കും ഓരോന്നും ഇരണ്ടും കരിമീനും സിലോപ്പിയൊക്കെ വെച്ച് കിട്ടിയിട്ടുണ്ടെന്നല്ലാതെ, പിന്നെ ഇടയ്ക്ക് ഓരോരുത്തർക്കൊക്കെ 2 കിലോ 2.5 കിലോ ഉള്ള വളത്തീനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ വേറെ കാര്യമായിട്ട് മീനൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും ക്ഷീണിച്ച് കുഴഞ്ഞ് കരയിൽ കയറിയിട്ടുണ്ട്. ദേ എൻ്റെ പപ്പ ദേ ഇവിടെ രാജി വെച്ച് പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നു, വീശി നിർത്തി പോകണമെന്നാണ് പറയുന്നത്. ഇവിടെ വിജയണൻ്റെ മീനെ കാണാം. എന്ത് ചെയ്യും വളർത്ത് മീൻ അവിടായിട്ടൊരു തൂമ്പ ഇരിക്കുന്നു, നിങ്ങൾ കാണുന്നുണ്ടോ? കഴിഞ്ഞ വർഷം കൃഷി ചെയ്ത വെച്ച തൂമ്പയാണ്. പെട്ടെന്ന് വെള്ളം കയറിയുകൊണ്ട് തൂമ്പ എടുക്കാൻ പറ്റിയില്ല. വെള്ളം പറ്റിയപ്പോഴാണ് തൂമ്പ പ്രത്യക്ഷമാകുന്നത്. തുരുമ്പെടുത്ത് നശിച്ചിട്ടുണ്ട്. തൂമ്പ കിട്ടിയ സന്തോഷത്തിലാണ് ജോസ്. ജോസ് എന്ത്, അവിടെ എവിടെയോ വരമ്പിലുണ്ട്. പരിപാടി എല്ലാം അവസാനിച്ചു. ദേ എല്ലാവരും കരക്കിരിക്കുകയും വീട്ടിൽ പോവുകയൊക്കെ ചെയ്തു. നമ്മളും പോവാണ്. പരിപാടിയൊന്നുമില്ല, മീനൊന്നുമില്ല, ശോകമാണ്. ഈ വർഷത്തെ നടന്നു വീശിലെ ഒന്നാമത്തെ ദിവസം ശോകമാണ്. വരും ദിവസങ്ങൾ എങ്ങനെയുണ്ടെന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നമ്മൾ ഇപ്പോഴത്തെ പരിപാടി നിർത്തി. നമുക്കിനി നമ്മുടെ കൂട അവിടെ കിടപ്പുണ്ട്. ഏക പ്രതീക്ഷ ഇനി ആ കൂട്ടിലാണ്. കൂട് കുറച്ച് കഴിഞ്ഞ് പൊക്കേണ്ടതുണ്ട്. എന്നിട്ട് നമുക്ക് പൊക്കി നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. കുത്തി ഇറങ്ങിപ്പോയി നടന്ന് കൂമ്പ് പാടിയ സമയത്ത് ദേ ഇവിടെ കരയ്ക്ക് നിന്ന് വീശി പിടിച്ച മീന് കണ്ടു. നല്ല കിടിലും കോലയും പള്ളത്തിയും ചിലോപ്പിയും എല്ലാം ഉണ്ട്, എല്ലാ ഐറ്റംസും. കോലയാണ് ഇന്ന്, കോല ചാകരയാണ് കണ്ടു. ഇഷ്ടം പോലെ വെറുതെ പോയി കിടന്ന് വെള്ളത്തിൽ വലിഞ്ഞ് അവശനായെന്നല്ലാതെ ഒരു പ്രയോജനം. പിന്നെ നമ്മുടെ കൂട്ടിലും കുറച്ച് പള്ളത്തേ ഉള്ളൂ. അവിടെയും നമുക്ക് ശോകമാണ്. കുറച്ച് പള്ളത്തി സിലോപ്പിയാക്കുഞ്ഞും കോലായും എല്ലാം കൂടെ ഉണ്ട്. ഈ ആ വലയിലും കുറച്ച് മീനുണ്ട്. നമ്മൾ ഇതെല്ലാം കൂടെ മാറ്റിയിട്ട് നമ്മൾ കൂടെടുത്ത് മാറ്റിയാണ്. ഈ കണ്ടത്തിലെ വെള്ളം ഇന്നത്തെ ഇടം കൊണ്ട് പറ്റും. ഇനിയത്തെ അംഗം ഫുള്ളത് അവിടാണ്, അവിടാണ് കളി.
പരിപാടിയെല്ലാം അവസാനിപ്പിച്ചു. ഞങ്ങൾ മീൻപിടുത്തം ഇന്നത്തെ മീൻപിടുത്തം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വരും ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്ത് എവിടുന്നേലുമൊക്കെ മീൻ പിടിക്കാത്തുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങൾ. കാരണം ഞങ്ങളുടെ ഈ കണ്ടങ്ങളിലൊന്നും മീനില്ല. ഇപ്പോൾ വിജയാണ് ഒരു വാള കിട്ടിയായിരുന്നു. ഈ കണ്ടങ്ങളിലൊന്നും മീനില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇഷ്ടംപോലെ മീൻ പിടിച്ചായിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചതിൻ്റെ. നിങ്ങൾ കണ്ടിട്ട് വരിക കേട്ടോ, എന്നിട്ട് നിങ്ങൾ പറയുക. ഇഷ്ടംപോലെ മീൻ പിടിച്ചായിരുന്നു. പ്രാവശ്യം ഒന്നുമില്ല, ഒരു സാധനവുമില്ല. അപ്പോൾ നമ്മൾ വേറെ മാർഗ്ഗങ്ങൾ നോക്കേണ്ടതുണ്ട്. മീനുള്ള മീൻ മടയിൽ പോയി പിടിക്കേണ്ടതുണ്ട്. അപ്പം ആ പരിപാടിയൊക്കെ നോക്കുന്നതായിരിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ബൈ.